ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന ടിക്കറ്റ് ചാർജ് യാതൊരു ലക്കും ഇല്ലാതെ വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിരം രീതിയുണ്ട് സാർ. ഇപ്പൊ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി അതിന് പ്രവാസികൾക്ക് അതിന് ന്യായമായ നിലയിൽ വിമാന ചാർജ് അത് ഈടാക്കുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ സാർ? പ്രവാസികൾ കൊടിയ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് വിമാന ടിക്കറ്റിൻ്റെ അന്യായമായിട്ടുള്ള വർധനവ്. പ്രത്യേകിച്ച് സീസണിലാണ് ഈ അന്യായമായ വർധനവ്. മാധ്യമങ്ങളൊക്കെ കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് സാർ. അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MPമാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനും പ്രവാസികൾക്ക് വേണ്ടി ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം MPമാർ വിനിയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.